ഖത്തർ ലോകകപ്പിലെ മുഴുവൻ മത്സരങ്ങളും സൗജന്യമായി കാണാൻ അവസരം. ഹയ്യക്കാട് ഉടമകൾക്ക് ജനുവരി 23 വരെ ഖത്തറിൽ തുടരാമെന്ന് അധികൃതർ. വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് ഖത്തറിന്റെ ഔദ്യോഗിക ചിഹ്നം ഉപയോഗിക്കുന്നത് നിരോധിച്ചു. ഖത്തറിൽ ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ നീക്കം ചെയ്യാൻ യോഗം വിളിച്ച് മന്ത്രാലയം. നമസ്കാരം, ദോഹ ടുഡേയിലേക്ക് സ്വാഗതം. ഖത്തറിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയെന്ന് നോക്കാം. ലോകകപ്പിലെ മുഴുവൻ മത്സരങ്ങളും സൗജന്യമായി കാണാൻ ഭാഗ്യശാലികൾക്ക് അവസരം. ഫിഫ ലോകകപ്പ് ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന അപേക്ഷാ ഫോമിനൊപ്പം 20 മുതൽ 60 സെക്കൻഡ് വരെ ദൈർഘ്യമുള്ള സ്വയം പരിചയപ്പെടുത്തുന്ന വീഡിയോ കൂടി അയക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്കാണ് ഇതിനുള്ള അവസരമുണ്ടാവുക. എവരി ബ്യൂട്ടിഫുൾ ഗെയിം എന്ന പേരുള്ള വിഭാഗത്തിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കുന്നവർക്ക് കുറഞ്ഞത് 21 വയസ്സെങ്കിലും പ്രായമായിരിക്കണം. കൂടാതെ അപേക്ഷന് ശാരീരക്ഷമത, സോഷ്യൽ മീഡിയ കഴിവുകൾ, ക്യാമറ കഴിവുകൾ, ഇംഗ്ലീഷ് ഭാഷ സംഭാഷണ കഴിവുകൾ എന്നിവ ഉണ്ടായിരിക്കണം. അതോടൊപ്പം അപേക്ഷകൻ നവംബർ 18 മുതൽ ഡിസംബർ 19 വരെ ഖത്തറിൽ ലഭ്യമായിരിക്കണം. ഇതിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സ്വദേശത്തു നിന്നും ഖത്തറിൽ വന്നു പോകാനുള്ള മടക്ക ടിക്കറ്റ്, നവംബർ 18 മുതൽ ഡിസംബർ 19 വരെ ദോഹയിൽ ഹോട്ടൽ താമസം, ഭക്ഷണം, എല്ലാ ലോകകപ്പ് മത്സരങ്ങളും കാണാനുള്ള സൗജന്യ ടിക്കറ്റ്, ഹോട്ടലിൽ നിന്നും സ്റ്റേഡിയങ്ങളിലേക്കും തിരിച്ചുള്ള സൗജന്യ ഗതാഗത സൗകര്യങ്ങൾ എന്നിവ ലഭിക്കും. വിജയിയെ ഓരോ മത്സരത്തിലും സുപ്രീം കമ്മിറ്റിയിൽ നിന്നുള്ള ഒരു പ്രതിനിധിയും സോഷ്യൽ മീഡിയയിൽ സ്വാധീനമുള്ള ഒരാളും അനുഗമിക്കും. ഖത്തറിലെ 8 അത്യാധുനിക സ്റ്റേഡിയങ്ങളിലേക്ക് നടക്കുന്ന ലോകകപ്പിലെ മഹാവിസ്മയങ്ങൾ അനുഭവിക്കാനും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാനും കഴിയുന്ന ഒരാളെയാണ് ഇതിലൂടെ അന്വേഷിക്കുന്നതെന്ന് സുപ്രീം കമ്മിറ്റി കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് മീഡിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൽമ അൽനുവൈമി പറഞ്ഞു. ഹയ്യക്കാട് ഉടമകൾക്ക് 2023 ജനുവരി 23 വരെ ഖത്തറിൽ തങ്ങാമെന്ന് ഫിഫ ലോകകപ്പ് ഖത്തർ 2022 സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓപ്പറേഷൻസ് കമ്മിറ്റി അറിയിച്ചു. നവംബർ 20 മുതൽ ഡിസംബർ 18 വരെ നടക്കുന്ന ലോകകപ്പ് കാണാനായി 1.2 ദശലക്ഷം ആരാധകർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ 2023 ജനുവരി 23 ശേഷം രാജ്യമിടാത്ത ഹയ്യക്കാട് ഉടമകൾ നിയമ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്നും അധികൃതർ വിശദീകരിച്ചു. അതേസമയം ഒന്നിലധികം എൻട്രികൾക്കും എക്സിറ്റുകൾക്കും ഹയ്യക്കാട് ഉപയോഗിക്കാമെന്നും അധികൃതർ വെളിപ്പെടുത്തി. ഇതുവരെ 2.45 ദശലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയതായി ഫിഫ നേരത്തെ അറിയിച്ചിരുന്നു. അതേസമയം ലോകകപ്പ് ടിക്കറ്റിനൊപ്പം ഹയ്യക്കാട് ഉള്ളവർക്കാണ് ലോകകപ്പ് സ്റ്റേഡിയങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. 260,000 ഹയ്യക്കാടുകളാണ് ഇതുവരെ നൽകിയത്. ഇത് ലോകകപ്പ് അടുക്കുന്നതോടെ ഇനിയും വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസിയിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കടകളിലും ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമുകളിലും ഖത്തറിന്റെ ഔദ്യോഗിക ചിഹ്നം വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നത് വാണിജ്യ വ്യവസായ മന്ത്രാലയം നിരോധിച്ചു. വ്യാപാര മുദ്രകൾ, വ്യാപാര സൂചനകൾ, വ്യാപാര നാമങ്ങൾ, ഭൂമിശാസ്ത്രപരമായ സൂചനകൾ, വ്യാവസായിക ഡിസൈനുകൾ, ടൈം പ്ലേറ്റുകൾ എന്നിവയെ ബന്ധപ്പെട്ട 2022 9 നമ്പർ നിയമം അനുസരിച്ചാണ് നിരോധനമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. വ്യാപാരികളും സ്റ്റോർ മാനേജർമാരും മറ്റുള്ളവരും പ്രഖ്യാപനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ നടപടികൾ ഏകോപിപ്പിക്കുമെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പരിശോധന ക്യാമ്പയിനുകൾ ശക്തമാക്കുമെന്നും നിയമങ്ങളും മന്ത്രിതല തീരുമാനങ്ങളും ലംഘിക്കുന്ന ഏതൊരാൾക്കെതിരെയും ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഖത്തർ സ്റ്റോറിന്റെ പുതിയ എമ്പളം ഈ മാസം അടുത്തിടെ പുറത്തിറക്കിയിരുന്നു. വെളുത്ത പശ്ചാത്തലത്തിൽ സ്ഥാപകന്റെ വാൾ, ഇന്ദപ്പനകൾ, കടൽ, പരമ്പരാഗത ബോട്ട് തുടങ്ങിയ മെറൂൺ നിറത്തിലുള്ള ചരിത്രപരമായ ഖത്തറി ചിഹ്നങ്ങൾ ഇതിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നു. മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള റോഡുകളിലും നടപ്പാതകളിലും പൊതു സ്ക്വയറുകളിലും വാഹനങ്ങൾ ഉപേക്ഷിക്കുന്നതിനെതിരെ ബോധവൽക്കരണം ലക്ഷ്യമാക്കി മുനിസിപ്പൽ മന്ത്രാലയം വിവിധ കമ്മ്യൂണിറ്റി പ്രതിനിധികളുടെ യോഗം വിളിച്ചേർത്തു. റോഡുകളിലും നടപ്പാതകളിലും പൊതുചതുരങ്ങളിലും ട്രക്കുകളും വാഹനങ്ങളും ഉപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പൽ നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായി നടത്തിയ യോഗത്തിൽ ഖത്തറിലെ നിരവധി കമ്മ്യൂണിറ്റി പ്രതിനിധികൾ പങ്കെടുത്തു. ഇത്തരം പ്രവർത്തികൾ നഗരത്തിന്റെ സൗന്ദര്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും പാരിസ്ഥിതിക നാശത്തിന് കാരണമാകുന്നുവെന്നും തന്ത്രപരമായ പദ്ധതികളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നെന്നും അധികൃതർ വ്യക്തമാക്കി. പൊതുതാൽപര്യം മുൻനിർത്തി മുനിസിപ്പാലിറ്റി അധികൃതരുടെയും കമ്മ്യൂണിറ്റി അംഗങ്ങളുടെയും സംയുക്ത പ്രവർത്തനത്തിലൂടെ ഇത്തരം പ്രവണതകൾ തടയാൻ കഴിയുമെന്ന് ദോഹ മുനിസിപ്പാലിറ്റി ഡയറക്ടർ മൻസൂർ അജ്രാൻ അൽ ബുവൈനൈൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്താനും നഗരങ്ങളുടെയും പൊതുസ്ഥലങ്ങളുടെയും നഗരഭൂപ്രകൃതി മെച്ചപ്പെടുത്താനും ഇതിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. അതേസമയം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പരിശോധന ക്യാമ്പയിൻ മന്ത്രാലയം തുടരുകയാണ്. ഇത്തരം വാഹനങ്ങളിൽ ഉദ്യോഗസ്ഥർ ബോധവൽക്കരണ മുന്നറിയിപ്പ് നോട്ടീസുകൾ പതിക്കുന്നുണ്ട്. നിശ്ചിത കാലയളവിന് ശേഷവും വാഹനങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ 25,000 ദിർഹം പിഴ ചുമത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഖത്തറിലെ മറ്റു പ്രധാന വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.